ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ സിൽക്സ് വാവ് ഇയാളുടെ നല്ല ഉള്ള ോ എന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യും വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജിന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്ട്രോജിനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ ഷാജി പത്നാൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ജൂൺ ഒന്ന് ശനിയാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട പോളിംഗ് ഇന്ന് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ചണ്ഡിഗഡ് യു പി ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളിലെ അമ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ ഇന്ന് വിധിയെഴുതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയിലും ഇന്നാണ് വിദ്യ എഴുത്ത് ആറു മണിക്ക് പോളിംഗ് കഴിയുന്നതോടെ ചാനലുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും ജൂൺ നാലിലാണ് വോട്ടെണ്ണൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസ് ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചർച്ചകളിൽ പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ജനവിധിയോട് പ്രതികരിക്കാമെന്നും ടെലിവിഷനുകളുടെ റേറ്റിംഗ് കൂട്ടാനുള്ള പണിക്കില്ലെന്നും പാർട്ടി വക്താവ് പവൻ പവൻഖേര വ്യക്തമാക്കി രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇസ്രായേലി കമ്പനി സ്റ്റോയ് ഇടപെട്ട് ബി ജെ പി വിരുദ്ധ പ്രചാരണത്തിന് ശ്രമിച്ചതായി ഓപ്പൺ ഐഐ റിപ്പോർട്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഓൺലൈൻ ലേഖനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ എന്നിവ തയ്യാറാക്കി വിവിധ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ ബി ജെ പി വിരുദ്ധവും കോൺഗ്രസ് അനുകൂലവുമായ പ്രചാരണത്തിന് കമ്പനി ശ്രമിച്ചെന്നാണ് വെളിപ്പെടുത്തൽ അതേസമയം ഇടപെടൽ ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇക്കാര്യം കണ്ടെത്തി തടസ്സപ്പെടുത്തിയതായും പ്രചാരണം വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്നുമാണ് ഓപ്പൺ എയുടെ കണ്ടെത്തൽ നാല്പത്തഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കന്യാകുമാരിയിൽ നിന്ന് മടങ്ങും വ്യാഴാഴ്ച രാത്രി ഏഴരയോടെയാണ് നരേന്ദ്രമോദി വിവേകാനന്ദപ്പാറയിൽ ധ്യാനം ആരംഭിച്ചത് ധ്യാനം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് ഹാൻഡിലിൽ രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിലുണ്ടായ ജി ഡി പി വളർച്ചയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു ട്വീറ്റിനെതിരെ പരിഹാസമായെത്തിയ കോൺഗ്രസ് ഏകാഗ്രമായിരിക്കും മോദിജി ഫോൺ ദൂരെ മാറ്റിവെക്കൂ എന്നും എക്സിൽ കുറിച്ചു ബിജെപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്കും സിദ്ധരാമയ്യയ്ക്കുമെതിരെ ശത്രു സംഹാരാഗം നടത്തിയെന്ന ആരോപണമുന്നയിച്ച വി കെ ശിവകുമാറിനെ ഭ്രാന്താണെന്നും കേരളത്തിലെ സാംസ്കാരിക ജീവിതത്തെ പരിഹസിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാജരാജേശ്വര ക്ഷേത്രം അത്തരം മന്ത്രവാദ പൂജകൾ നടക്കുന്ന ഇടമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം എക്സാലോജിക് വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകൾ വീണയെയും അദ്ദേഹം പൂർണ്ണമായി പിന്തുണച്ചു മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തിയാൽ അതിനെ ആശയം കൊണ്ട് നേരിടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഷ്ട്രീയം ഇതുപോലെ അധപതിപ്പിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന് സമീപം കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ മൃഗബലി നടത്തിയെന്ന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ആരോപണം തള്ളി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഡി കെ ശിവകുമാർ പറഞ്ഞതുപോലെ മൃഗബലി നടന്നതിന് തെളിവില്ല ക്ഷേത്രങ്ങളും പൂജാരികളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡി ജി റിപ്പോർട്ട് നൽകിയത് കേരളത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപം വെച്ച് ശത്രുഭൈരവ എന്ന പേരിൽ നടത്തിയ യാഗത്തിൽ അമ്പത്തിരണ്ട് മൃഗങ്ങളെ ബലി നൽകിയെന്നാണ് ഡി കെയുടെ ആരോപണം കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന് സമീപം വെച്ച് മൃഗബലി നടന്നെന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഡി കെ ശിവകുമാർ ഉന്നയിച്ച ആരോപണം നടക്കാൻ സാധ്യതയില്ലാത്തതാണെന്നും കേരളത്തിൽ ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യമാണിതെന്നും ഇത്തരത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഡി കെ ശിവകുമാറിന്റെ മൃഗബലി ആരോപണം തള്ളി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ദേവസ്വം മൃഗബലി ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം മൃഗബലി പൂജയുള്ള ക്ഷേത്രമല്ലെന്നും ക്ഷേത്രത്തെ വിവാദത്തിലേക്ക് വലിച്ചു വെച്ചത് മോശമായിപ്പോയെന്നും ടി കെ ദേവസ്വം ബോർഡ് അംഗം ടി ടി മാധവൻ പറഞ്ഞു രാജരാജേശ്വര ക്ഷേത്രത്തിൽ മൃഗബലി നടന്നെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഡി കെ ശിവകുമാർ വാക്കുകൾ വളച്ചൊടിക്കരുതെന്നും മൃഗബലി നടന്ന സ്ഥലം ഇതിനടുത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും രാജരാജേശ്വര ക്ഷേത്രത്തിൽ പലതവണ വന്ന് തൊഴുത ഭക്തനാണ് താനെന്നും ശിവകുമാർ വ്യക്തമാക്കി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം സിബിഐ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം ലഭിച്ചത് എന്നാൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് നിരാശാജനകമാണെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു പ്രതികൾക്ക് ഇനി ഫോൺ ഉപയോഗിക്കാം തെളിവുകൾ നശിപ്പിക്കാം സാക്ഷികളെ സ്വാധീനിക്കുകയും ചെയ്യാം സി ബി ഐ കേസ് ഏറ്റെടുക്കാതിരിക്കാനടക്കം സർക്കാർ നീക്കം നടത്തി പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ വിശദീകരിച്ചു പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ േരണക്ക് മതിയായ തെളിവില്ലെന്ന് ഹൈക്കോടതി ആത്മഹത്യാ പ്രേരണ കുറ്റം വിചാരണയിൽ പരിഗണിക്കേണ്ട വിഷയമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു കേസിലെ പ്രതികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് തുടങ്ങണമെന്ന് ബന്ധങ്ങൾ തുടർന്നു തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾക്ക് നേരെ കുവൈത്തിലെ കെ എം സി സി യോഗത്തിൽ കൈയേറ്റം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സെക്രട്ടറിമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റം ഒരു വിഭാഗം പ്രവർത്തകർ നേതാക്കളെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശൂർ ജില്ലാ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനാണ് നേതാക്കൾ കുവൈത്തിലെത്തിയത് കോവിഡിന് ശേഷം അസാധാരണമായ തിരിച്ചുവരവ് നടത്തിയ കേരളത്തിൽ ടൂറിസ്റ്റുകളുടെ വരവിൽ റെക്കോർഡ് വർദ്ധനവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി അപേക്ഷിച്ച് പതിനേഴ് ശതമാനം വർധനവോടെ രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയിലധികം വിനോദസഞ്ചാരികളുടെ വരവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കണക്കുകൾ കേരളത്തിന്റെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ടൂറിസം വ്യവസായത്തിന്റെ യഥാർത്ഥ കഥ പറയുന്നുവെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം അന്തിമ ഘട്ടത്തിൽ യൂണിഫോം വിതരണം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സർക്കാർ വിഭാഗത്തിൽ ഒന്നു മുതൽ നാലുവരെ ക്ലാസ്സുകളുള്ള എൽ പി സ്കൂൾ മുതൽ അഞ്ചു വരെയുള്ള എൽ പി സ്കൂൾ ഒന്നു മുതൽ ഏഴുവരെയുള്ള യു പി സ്കൂൾ അഞ്ചു മുതൽ ഏഴുവരെയുള്ള യു പി സ്കൂൾ ഒന്നു മുതൽ വരെയുള്ള എയ്ഡഡ് എൽ പി സ്കൂൾ എന്നിവയിലെ വിദ്യാർത്ഥികൾക്കാണ് കൈത്തറി യൂണിഫോം നൽകുന്നത് ഇടുക്കിയിലും കോട്ടയത്തും കനത്ത മഴ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി തൊടുപുഴ പുളിയൻമല പാതയിലെ കരിപ്പിലങ്ങാട്ട് മണ്ണിടിഞ്ഞു വീണു ഗതാഗതം തടസ്സപ്പെട്ടു മണ്ണിടിഞ്ഞു വീണ് രണ്ട് കാറുകൾ മണ്ണിനും മരങ്ങൾക്കുമിടയിൽ കുടുങ്ങി മണ്ണിടിഞ്ഞു വരുന്നത് കണ്ടതോടെ കാർ നിർത്തി ഇറങ്ങിയോടിയതിനാൽ ദുരന്തം ഒഴിവായി ആർക്കും പരിക്കില്ല ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ച് കളക്ടർ ഉത്തരവിട്ടു കേരള തീരത്തിന് അരികെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു അടുത്ത ഏഴു ദിവസം സംസ്ഥാന വ്യാപകമായി ഇടിമിന്നൽ കാറ്റ് എന്നിവയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ മെയ് മാസത്തിൽ മൂന്ന് സുപ്രധാന കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചുവെന്ന് മന്ത്രി പി രാജീവ് ഇറ്റലി ആസ്ഥാനമായ ഡൈനി ജർമ്മനി ആസ്ഥാനമായ ഡിസ്പേസ് നോർവേ ആസ്ഥാനമായുള്ള കോങ്സ്ബർഗ് എന്നീ കമ്പനികളാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു എയർ ഇന്ത്യക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ദില്ലി സാൻ ഫ്രാൻസിസ്കോ വിമാനം മുപ്പത് മണിക്കൂറായിട്ടും പുറപ്പെടാതെ ഇരുന്നതോടെയാണ് നോട്ടീസ് നൽകിയത് ഇന്നലെ എട്ട് മണിക്കൂറോളം വൈകിയ ശേഷം യാത്രക്കാരെ വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടും എ പ്രവർത്തിക്കുന്നില്ലെന്ന കാരണത്താൽ ഇവരെയെല്ലാം പുറത്തിറക്കിയിരുന്നു മുളകിന്റെ സബ്സിഡി വില സപ്ലൈകോ വിൽപ്പനശാലകളിൽ അര കിലോയ്ക്ക് പൈസയായി പുതുക്കി നിശ്ചയിച്ചു ഇന്ന് മുതലാണ് കുറഞ്ഞ വില നിലവിൽ വരിക വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡി ഉൾപ്പെടെ ഒരു ലിറ്ററിന് എൺപത് പൈസയായും പുതുക്കി നിശ്ചയിച്ചു അഞ്ചു ശതമാനം ജിഎസ് ടി ഉൾപ്പെടെയുള്ള വിലയാണിത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്നുള്ളതിനേക്കാൾ മുപ്പത്തഞ്ച് ശതമാനത്തോളം വിലക്കിഴിവിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുക കൊട്ടാരക്കര താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ച് കൈക്കൂലി മാഫിയ പ്രവർത്തിക്കുന്നു എന്ന പരാതിയിൽ ഇടപെട്ട് റവന്യൂ മന്ത്രി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് തഹസിൽദാർ അജികുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ അനിൽകുമാർ ഡ്രൈവർ മനോജ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് എലിപ്പനി ഡെങ്കിപ്പനി വയറിളക്ക രോഗങ്ങൾ എച്ച് വൺ എൻ വൺ തുടങ്ങിയ പകർച്ചവ്യാധികളാണ് കൂടുതലായി കാണപ്പെടുന്നത് പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകുന്നതിനാൽ എലിപ്രെതിരെ ശ്രദ്ധിക്കണം ഫീൽഡ് തല പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ്ഇയുടെ ഗാലക്സി ചിട്ടികൾ വരവായി നൂറ് ശതമാനം സുരക്ഷിതത്വവും മെഗാബംബർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെഞ്ച് കാറും ലഭിക്കുന്നു ഒപ്പം പതിനേഴ് ഇന്നോവ കാറുകളും നൂറ്റിയെഴുപത് ഐഫോണുകളും ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി യൂട്യൂബർ സഞ്ജു ടെക്കി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി മോട്ടോർവാഹന ചട്ടം ലംഘിക്കുന്ന വ്ളോഗർമാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാമെന്നും കോടതി സർക്കാരിനെ അറിയിച്ചു ചട്ടവിരുദ്ധമായി വാഹനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന വ്ളോഗർമാർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണം സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് യൂട്യൂബർ സഞ്ജു ടെക്കി ശേഷം തന്റെ യൂട്യൂബ് ചാനലിനെ ലോകം മുഴുവൻ റീച്ച് കൂടിയെന്നും പത്ത് ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും കിട്ടാത്ത പ്രശസ്തി എല്ലാവരും ചേർന്ന് നേടിത്തന്നുവെന്നുമാണ് യൂട്യൂബ് വീഡിയോയിലുള്ളത് അതേസമയം യൂട്യൂബ് വീഡിയോ മോട്ടോർ വാഹന വകുപ്പ് വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് സഞ്ജുവിനെതിരെ കൂടുതൽ ശക്തമായ നടപടിക്കാണ് സാധ്യത കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരൻ അറസ്റ്റിൽ തില്ലങ്കേരി സ്വദേശിയായ സുഹൈലിനെയാണ് ഡിആർഐ അറസ്റ്റ് ചെയ്തത് പത്തു വർഷമായി ക്യാബൻ ക്രൂ ജോലി ചെയ്യുകയാണ് സുഹൈൽ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ എയർ ഹോസ്റ്റസ് കൽക്കത്ത സ്വദേശിനി സുരഭിയെ സ്വർണം കടത്താൻ നിയോഗിച്ചത് സുഹൈലാണെന്നും ഡിആർ വ്യക്തമാക്കി പ്രജ്വൽ രേവണയെ പ്രത്യേക കോടതി ആറു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്നലെ പുലർച്ചെ മ്യൂണിക്കിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നിറങ്ങിയ പ്രജ്വലിന് അന്വേഷണ സംഘം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുത്തു ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ പ്രജ്വൽ നശിപ്പിച്ചെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം ഇന്നലെ ഉച്ചയോടെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രജ്വലിന് ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയത് എച്ച് ഡി രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ചുള്ള പ്രത്യേക കോടതി ഉത്തരവിൽ തെറ്റുകളുണ്ടെന്ന് ബോധ്യപ്പെട്ടെന്ന് കർണാടക ഹൈക്കോടതി എച്ച് ഡി രേവണ്ണയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു എത്രയും പെട്ടെന്ന് മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇത്രയും സ്വാധീനമുള്ളയാൾക്ക് ജാമ്യം നൽകുന്നത് ഇരകളെ ഭയപ്പെടുത്തുമെന്നും ജാമ്യം റദ്ദാക്കണമെന്നും പ്രോസിക്യൂഷൻ ബാധിച്ചു ബിജെപി മൂന്നാം തവണയും അധികാരത്തിൽ എത്തുന്നത് തടയുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിനെട്ട് സീറ്റുകൾ വരെ നേടാനാകുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതാണ് ഉചിതമെന്നാണ് താൻ കരുതുന്നത് എന്നും അദ്ദേഹം എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്ന് ഘട്ടങ്ങളിലായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഖത്തർ വഴി ഹമാസിനെ ഇസ്രയേൽ കൈമാറിയെന്നാണ് ബൈഡൻ ഇന്നലെ വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും ബൈഡൻ ഇരുവിഭാഗത്തോടും ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഇസ്രായേൽ സൈനിക പിന്മാറ്റം ബന്ദുക്കളുടെ മോചനം എന്നിവ ഉൾപ്പെടുന്നു അമേരിക്കയിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിലെ സന്നാഹ മത്സരത്തിനായി ഇന്ത്യൻ ടീം ഇന്നിറങ്ങും ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളി വൈകിട്ട് എട്ട് മണിക്ക് നാസോ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ജൂൺ അഞ്ചിന് അയർലൻഡുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ ഒമ്പതിന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ ഡിസ്